നമസ്കാരം പ്രഭാവതി. കുറച്ചുനാൾ മുമ്പ് പ്രഭാവതി എന്റെ വീട്ടിൽ വന്നിരുന്നു. കടമായി വാങ്ങി 50 ലക്ഷം രൂപയും പലിശയും തിരികെ തന്നതിന് ശേഷം മക്കളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ മതിയെന്ന് അന്ന് പ്രഭാവതി പറഞ്ഞിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും മുമ്പിൽ വെച്ച അന്ന് താൻ അങ്ങനെ പറഞ്ഞത്. അന്നു മുതൽ ഈ നിമിഷം വരെ ആ വാക്കുകൾ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. കടം വീട്ടാതിരിക്കുന്നവനല്ല രാജേന്ദ്രൻ. പ്രഭാവതി പറഞ്ഞതുപോലെ 50 ലക്ഷവും പലിശയും ചേർത്ത് ഞാൻ 55 ലക്ഷം രൂപയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രഭാവതി ഈ കാശ് വാങ്ങിക്കൂ, എന്നിട്ട് എന്റെ 2 മക്കളെയും ഈ വീട്ടിൽ കയറാൻ അനുവദിക്കുക. പ്രഭാവതി ഈ കാശ് വാങ്ങിക്ക്. എന്താ പ്രഭാവതി ഇങ്ങനെ നോക്കുന്നത്? വിശ്വാസം വരുന്നില്ലേ? ഞാൻ രാജേന്ദ്രൻ തന്നെ. ബാഗിൽ 55 ലക്ഷവും ഉണ്ട്. വാങ്ങിക്ക്, അകത്തുകൊണ്ടുപോയി എണ്ണി നോക്കിക്കൂ. വാങ്ങിക്ക്.